നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. പാലസ്തീൻ ഐക്യദാർഢ്യ റാലികളുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയെ തുടർന്ന് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി സുവല്ല ബ്രോവർമാനെ റിഷി-സുനക് മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. ആഭ്യന്തര സെക്രട്ടറിയെ നീക്കാൻ പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സുനക് ദിവസങ്ങളായി വലിയ സമ്മർദ്ദം നേരിട്ടിരുന്നു. 7 വർഷം നീണ്ട രാഷ്ട്രീയ വനവാസത്തിനു ശേഷം മുൻ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണിന്റെ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവ് ടോറി രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവിന് കളമൊരുക്കുന്നു. ടോറി പാർട്ടിയിലെ ആഭ്യന്തര പോരും അഭിപ്രായ സർവേകളിലെ ലേബറിന്റെ മേൽക്കൈയും ചേർന്ന സവിശേഷ സാഹചര്യത്തിലാണ് കാമറൂണിന്റെ തിരിച്ചുവരവ്. ലണ്ടനിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ നടന്ന ദീപാവലി ആഘോഷങ്ങൾ വൻ ദുരന്തത്തിൽ കലാശിച്ചു. ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിനിടയിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേരാണ് മരണമടഞ്ഞത്. ഇന്ധനക്ഷാമത്തെ തുടർന്ന് ഗാസയിലെ എല്ലാ ആശുപത്രികളും അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിലെ ആരോഗ്യ സംവിധാനം പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ ഇതിനകം തന്നെ പ്രവർത്തനരഹിതമാണ് എന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അഷ്റഫ് അൽഖുദ്ര അറിയിച്ചു. കാനഡയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്ന ശുപാർശയുമായി ഇന്ത്യ. അക്രമങ്ങൾ, ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ, വിദ്വേഷ കുറ്റകൃത്യങ്ങളും പ്രസംഗങ്ങളും തുടങ്ങിയവയെ മുൻനിർത്തിയാണ് ഇന്ത്യ കാനഡയുടെ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇന്ന് നവംബർ 14 ശിശുദിനം. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 134th ജന്മദിനം. ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ. 6-അംഗ സംഘത്തെ അന്വേഷണത്തിനായി രൂപീകരിച്ചു. കേരളത്തെ നടുക്കിയ ആലുവ കേസിൽ പ്രതി ബീഹാർ സ്വദേശി അസ്ഫാക്-അലത്തിന് വധശിക്ഷ. എറണാകുളം പോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് ശിക്ഷ വിധിച്ചത്. എല്ലാവർക്കും ശിശുദിനാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ശിശു അവകാശങ്ങളുടെ കാര്യത്തിൽ കേരളം എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് തകർപ്പൻ ജയം. മറുപടിയില്ലാത്ത 2 ഗോളിന് ട്രാവു എഫ് സിയെ തോൽപ്പിച്ചു. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് ടിവി മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.